ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ആൻ എക്സ്പ്ലെയിനർ. ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇമ്മൻസ് ഇൻസൈഡിന്റെ എപ്പിസോഡ് 3 ആണ്. കഴിഞ്ഞ ഒരാഴ്ചത്തെ എനിക്ക് പനിയായിരുന്നു, ഇപ്പോഴും കുറഞ്ഞിട്ടൊന്നുമില്ല. എന്നാലും നിങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, അതുകൊണ്ടാണ് വീഡിയോ എഡിറ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് തുടർന്ന് കാണാൻ ശ്രമിക്കുക. കഴിഞ്ഞ വീഡിയോ ഞാൻ ലൈക്ക് ഇട്ടിട്ട് കാണാൻ പറഞ്ഞപ്പോൾ മിക്കവരും ആ വീഡിയോക്ക് ലൈക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. 10K സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ ഒരു ഗിവ് അവേ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സ്റ്റാർട്ടിങ്ങിന് ഷാഡോ ട്രെയിനിൽ കൂടെ അവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഷാഡോ ഇപ്പൊ വളർന്നിട്ടുണ്ട്. അപ്പൊ ഷാഡോ അവന് മുമ്പത്തെ ഓർഗനൈസേഷനെ പറ്റി ആലോചിച്ചോണ്ടിരിക്കുകയാണ്. കാൽഡോ ഡിയോ ബ്ലൗസ് അതൊരു അനോണിമസ് ഗ്രൂപ്പ് ആയിരുന്നു ആൽഫയ്ക്ക്. അവർ മൊത്തത്തിൽ ഫൈറ്റ് ചെയ്ത് തോപ്പിച്ചു. പക്ഷെ എന്നാലും അവർക്ക് കുറച്ച് പരിമിതികൾ ഉണ്ടായിരുന്നു നമ്മുടെ ടീമിന്. അതുകൊണ്ടായിരിക്കണം നമ്മുടെ ഗ്രൂപ്പ് അന്ന് ഡിസ്പാൻഡ് ചെയ്തത്. ഇപ്പൊ അവരൊക്കെ വളർന്ന് വലുതായി കാണും എന്ന് നമ്മുടെ ഷാഡോ ആലോചിക്കുകയാണ്. അതുപോലെ തന്നെയാണ് എനിക്കും. സാധാരണ ആൾക്കാർ വയസ്സാവും തോറും അവരുടെ സൂപ്പർ പവേഴ്സിന് പറ്റി അവർ മറന്നുപോകും. പക്ഷെ അന്ന് ഞാൻ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യുകയായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. അപ്പൊ ഷാഡോ ഒരു പാറയിൽ അവിടെ തലയിടിച്ചതിന് ശേഷം മാജിക് മാജിക് എന്ന് പറഞ്ഞ് കടന്ന് അലറയാണ്. അതിനെ പെട്ടെന്ന് അവർ വെളിച്ചം കാണും. ആ വെളിച്ചം എന്താ പറഞ്ഞ സന്തോഷത്തോടെ ചാടുമ്പോഴൊരു കാര്യം മനസ്സിലാവുന്ന അതൊരു ലോറിയായിരുന്നു. അത് തന്നെ നിങ്ങൾ വിചാരിച്ച പോലെ തന്നെ വീണ്ടും നടന്നു. ഞാൻ ഈ വേൾഡിലത്തെ ലാസ്റ്റ് പേഴ്സൺ ആണെങ്കിൽ പോലും അന്നും ഞാൻ ഈ ട്രൈ നിർത്തില്ല. അന്നും ഞാൻ മനസ്സിന്റെ ഷാഡോ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഷാഡോ അവന്റെ മനസ്സിൽ പറയുകയാണ്. ഇപ്പൊ ഷാഡോ പോണ സ്ഥലത്ത് ഷാഡോ എത്തിയിട്ടുണ്ട്. അപ്പൊ ഷാഡോനെ മനസ്സിൽ പറയുകയാണ്. അപ്പൊ ഷാഡോ അവന്റെ മനസ്സിൽ പറയാണ്, ഈ ലോകത്ത് 1 മില്യൺ മോൾഡ് സിറ്റിസൺസ് ഉണ്ട്. അവരുടെയൊക്കെ മക്കൾ പഠിക്കുന്ന ഇവിടെയാണ് എന്ന് ഷാഡോ അവന്റെ മനസ്സിൽ പറയുകയാണ്. എന്റെ അനിയത്തിക്ക് 15 വയസ്സായിരുന്നപ്പോ ഒരു സ്കൂളിൽ തള്ളി വിട്ടില്ലേ, അവിടത്തെയാണ് ഇപ്പൊ ഞാൻ വന്നിരിക്കുന്നത്. എനിക്ക് 15 വയസ്സായപ്പോ ഡാർക്ക് നൈറ്റ്സ് ഒക്കെ പഠിക്കുന്ന ഈ സ്കൂളിലാണ് എന്ന് പറഞ്ഞിട്ട് അവനെ സ്കൂൾ കാണിക്കുകയാണ്. ഈ സ്കൂളിൽ എനിക്ക് പഠിക്കാൻ വേണ്ടി കുറെ പേര് റെക്കമെൻഡ് ചെയ്തു. അത്രയും ഹൈപ്പ് ഉണ്ടോ ഈ സ്കൂളിൽ എന്നും പറഞ്ഞ ഹീറോ ഈ സ്കൂളിലോട്ട് കയറുന്നത്. ഈ സ്കൂളിൽ പഠിക്കുന്ന എല്ലാവരും VIPകളുടെ മക്കളാണ്, അതുപോലെ തന്നെ VIPകളുമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എനിക്കൊരു ബാക്ക്ഗ്രൗണ്ട് ക്യാരക്ടറായിട്ട് ജീവിക്കാൻ പറ്റും. ഞാനൊരു ബാക്ക്ഗ്രൗണ്ട് ക്യാരക്ടറിനെ പോലെ അഭിനയിക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് കിട്ടിയത് ഒരു നോർമൽ റൂം, അല്ലാതെ VIPനെ പോലെ അഭിനയിച്ചിരുന്നെങ്കിൽ എനിക്കൊരു വലിയ റൂം കിട്ടിയത്. അതിനുശേഷം സ്കൂളിൽ പോകാൻ വേണ്ടി ഇറങ്ങുമ്പോൾ അവൻ്റെ 2 ഫ്രണ്ട്സ് വരുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഹീറോ ബാക്ക്ഗ്രൗണ്ടിൽ കൂടെ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് മുമ്പിലും ഒരു ബാക്ക്ഗ്രൗണ്ട് ക്യാരക്ടറാണ്, കാരണം അവരുടെ മുമ്പിൽ ഞാൻ ബാക്ക്ഗ്രൗണ്ട് ക്യാരക്ടറായ മാത്രമേ എനിക്ക് ബാക്ക്ഗ്രൗണ്ട് ഇരിക്കാൻ പറ്റൂ. അല്ലാണ്ട് അതിന്റെ മുടിക്കെന്ത് പറ്റി? അപ്പൊ ഹീറോ റിപ്ലൈ കൊടുക്കുകയാണ്, എന്റെ മുടിക്ക് എന്ത് പറ്റി എനിക്ക് അറിഞ്ഞു. രാവിലെ തൊട്ട് ഇങ്ങനെയാണ്, ആ ട്രെയിൻ മിസ് ആകാൻ പോവാണ്, പെട്ടെന്ന് ട്രെയിനിൽ കയറാം എന്ന് പറഞ്ഞ അവർ 3 പേര് ട്രെയിനിൽ കയറുകയാണ്. അപ്പൊ ട്രെയിനിന്റെ അകത്ത് മൊത്തം ആ ഒരു സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരാണ്. അപ്പൊ ഹീറോന്റെ ഫ്രണ്ട് പറയുന്നത്, നമുക്ക് ഹയർ ക്ലാസ്സിനെ പോലെ സ്കൂളിന്റെ അകത്താണ് റൂം ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. നോബിൾ ഫാമിലി ജെൻസ് ആണെങ്കിലും അവരൊരു പടി മുകളിലാണല്ലോ നമ്മളെ കാട്ടി. ഓടാതെ എനിക്കറിയാം, നമ്മൾ നോബിൾ ഫാമിലി പെട്ടതാണെങ്കിൽ പോലും നമ്മൾ നോബിളിനത്തെ കുറഞ്ഞ ഫാമിലി ഉള്ളതാണ്. എന്നാലും ഒരു വഴിയുണ്ട്. അപ്പൊ നമ്മൾ ഹീറോ പറയാം, ഞാനും എന്റെ ചേച്ചിനെ പോലെ ഒരു ഓൾഡർ സിബ്ലിംഗ് ആയിരുന്നെങ്കിൽ എനിക്ക് ആ ഒരു സ്ഥാനം കിട്ടിയാണ് എന്ന് ഹീറോ പറയാണ്. അതുപോട്ടെ, ഒരു ഫൈറ്റിംഗ് മത്സരം വരെയാണല്ലോ, നമുക്ക് അതിൽ പങ്കെടുത്താലോ എന്ന് നമ്മൾ ഹീറോയുടെ ഫ്രണ്ട് പറയണം. അപ്പൊ ഹീറോ മനസ്സിൽ പറയാം, എനിക്ക് ആ മത്സരത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ തന്നെ ആഗ്രഹം, പക്ഷെ ഞാൻ ഒരു ബാക്ക്ഗ്രൗണ്ട് ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ ഇതിനെ പറ്റി ഇപ്പൊ ഒന്നും പറയാൻ പാടില്ല. എടാ, ഇന്നലെ സ്കൂളിൽ നിന്ന് റൂമിലോട്ട് പോകുന്ന സമയത്ത് പ്രിൻസസിനോട് ഒരുത്തം പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അവനെയും അവൾ റിജക്ട് ചെയ്തു. എന്താണ് അവൾ ഇങ്ങനെ കാണിക്കുന്നത് എന്ന് പറഞ്ഞ് ഹീറോയുടെ ഫ്രണ്ട് പറയാണ്. അപ്പൊ ഹീറോ അവന്റെ മനസ്സിൽ പറയാണ്, എനിക്കും ഇന്ന് തന്നെ പോയി അവളെ പ്രപ്പോസ് ചെയ്യണം, എന്നാൽ മാത്രമേ ഞാൻ ഒരു സാധാരണ ബാക്ക്ഗ്രൗണ്ട് ക്യാരക്ടറായിട്ട് മാറാൻ പറ്റുള്ളൂ. കാരണം വേറൊന്നും കൊണ്ടല്ല, അവൾ പ്രിൻസസ് ആണ്. അപ്പൊ ഞാൻ പ്രപ്പോസ് ചെയ്യുമ്പോൾ തന്നെ അവൾ എന്നെ റിജക്ട് ചെയ്തിരിക്കും, അപ്പൊ എന്നൊരു ബാക്ക്ഗ്രൗണ്ട് ക്യാരക്ടറായിട്ട് മാറും എല്ലാരെ പോലെ. എന്ന് പറഞ്ഞ ഒരു 3 ദിവസം സ്കൂളിൽ കയറുമ്പോഴാണെങ്കിൽ ആ മറ്റേ പ്രിൻസസിന് മുമ്പിൽ ഒരുത്തൻ പ്രപ്പോസ് ചെയ്യണം ബൊക്കെയും പിടിച്ചോണ്ട്. പ്രിൻസസ് അലക്സിയ, എനിക്ക് നിങ്ങളുടെ ബോയ് ഫ്രണ്ട് ആവാൻ ആഗ്രഹമുണ്ട്, വിൽ യു ബി മൈ ഗേൾ ഫ്രണ്ട് എന്നൊരുത്തൻ പ്രപ്പോസ് ചെയ്യാണ്. പക്ഷെ അവളാണെങ്കിൽ അവനെ സിമ്പിളായിട്ട് റിജക്ട് ചെയ്യണം. അപ്പൊ അതിൽ അവന് ഭയങ്കര സങ്കടമാവുകയാണ്. അപ്പൊ നമ്മളെ ഹീറോ മനസ്സിൽ ആലോചിക്കണം, ഇതാണ് എനിക്ക് വേണ്ടത്. എടാ, ഇന്നലെ നീ പറഞ്ഞ പ്രോമിസ് ഓർമ്മയുണ്ടല്ലോ, ഇന്ന് പോയി നീ അവളെ പ്രപ്പോസ് ചെയ്യണം ഇന്ന് വൈകുന്നേരം. അപ്പൊ നമ്മൾ ഹീറോ പറയണം, എനിക്കറിയാം ഗായ്സ്, എനിക്കറിയാം ഇന്നെ അവളെ പ്രപ്പോസ് ചെയ്യുമ്പോൾ അവളെ റിജക്ട് ചെയ്തിരിക്കും, അതുകൊണ്ട് തന്നെ ഞാൻ ഫുള്ളി പ്രിപ്പയർഡ് ആണ് എന്ന് അവന്റെ മനസ്സിലുള്ള പറയാണ്. അവൻ പറയാം, അതിനുശേഷം വൈകുന്നേരം അവൻ അവളെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി പോകണം. അപ്പൊ അവൻ ആകെ പേടിച്ചിട്ട് പറയണം, പ്രിൻസസ് അലക്സിയ, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, വിൽ യു ബി മൈ ഗേൾ എന്ന് പറഞ്ഞ് ഹീറോ ഭയങ്കര പാനിക് ആയതുപോലെ അഭിനയിച്ചിട്ട് അവൻ അവന്റെ മനസ്സിൽ പറയണം, എനിക്ക് ചെയ്യേണ്ട കാര്യം ചെയ്തു കഴിഞ്ഞു, എനിക്ക് ചെയ്യേണ്ട കാര്യം ചെയ്തു കഴിഞ്ഞു, ഇനി അവളെ റിജക്ട് ചെയ്യും, ആസ് യൂഷ്വൽ ഞാൻ ഒരു ബാക്ക്ഗ്രൗണ്ട് ക്യാരക്ടറിനെ പോലെ നടക്കേണ്ടി വരും, അത് മതി എനിക്ക് എന്ന് പറഞ്ഞ് ഹീറോ ആലോചിക്കുകയാണ്. പക്ഷെ അവളാണെങ്കിൽ ഇവന്റെ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യണം. അപ്പൊ അവൾ പറയാണ്, എനിക്ക് നിന്നെ പോലെ തന്നെയാണ് ആവശ്യം, നമുക്ക് ഇനി തൊട്ട് പാർട്ട്നേഴ്സ് ആയിട്ടിരിക്കാം എന്ന് ആ പ്രിൻസസ് അവന്റെ അടുത്ത് പറയാണ്. ഇതുകൊണ്ട് ഷാഡോ ഷാഡോ ഫ്രണ്ട്സ് നെട്ടയാണ് ഇതെന്നെ സംഭവിച്ചു പറഞ്ഞിട്ട്. ഒരു ദിവസം ക്യാൻറ്റിൽ ഹീറോ ഫുഡ് വെച്ച് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ക്യാൻറ്റിലുള്ള എല്ലാവരും പറയാണ് ഇവന്റെ പ്രപ്പോസൽ അവൾ അക്സെപ്റ്റ് ചെയ്തു. എന്താ അവൾക്ക് കണ്ണില്ല ഇതുപോലത്തെ ഒരു നോർമൽ പേഴ്സണൽ അക്സെപ്റ്റ് ചെയ്യാൻ? ഞാൻ ഇപ്പൊ തന്നെ പോയിട്ട് ഇവനെ കൊല്ലാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും അവിടെ ഇരിക്കുന്ന എല്ലാവരും കളിയാക്കുകയാണ്. പക്ഷെ ഷാഡോ അതിലൊന്നും മൈൻഡ് ചെയ്യാതെ അവന്റെ ഫ്രണ്ട്സ് എടുത്ത് പോയിരിക്കുകയാണ്. അപ്പൊ അവന്റെ ഫ്രണ്ട്സ് അവനോട് ചോദിക്കുകയാണ്, ശരിക്കും നിന്നെ അവൾ അക്സെപ്റ്റ് ചെയ്തതാണോ അത് അവൾ നിന്നെ കളിയാക്കിയതാണോ, നിനക്ക് ഡൗട്ട് ഉണ്ടോ ചോദിക്കണം ഹീറോനോട്. നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നല്ലേ, അവൾ അക്സെപ്റ്റ് ചെയ്ത് തന്നെയാടാ എന്ന് പറഞ്ഞിട്ട് ഹീറോ പറയണം അവരോട്. പക്ഷെ അവൾ ഒറിജിനലാണ് എന്നെ അക്സെപ്റ്റ് ചെയ്തതെങ്കിൽ എന്റെ ജീവിതം ഇനി തൊട്ട് വേറെ ലെവലിലായിരിക്കും എന്ന് നമ്മൾ ഹീറോ പറയണം. അപ്പൊ പെട്ടെന്ന് പിറകിൽ അവൾ വന്നിട്ട് പറയാണ്, എനിക്ക് ഇരിക്കാൻ കുറച്ച് സ്ഥലം തരുമോ. ഇത് കേട്ട ഷാഡോന്റെ ഫ്രണ്ട്സ് ഒക്കെ അങ്ങ് വിറയ്ക്കാൻ തുടങ്ങിയാണ് ഇവളടുത്തൊന്ന് കണ്ടിട്ട്. അപ്പൊ
ഹീറോ കുറച്ച് സ്ഥലം കൊടുക്കുന്നുണ്ട്, അവിടെ അലക്സി കയറി ഇരിക്കുന്നുണ്ട്. അപ്പൊ പറയുന്ന സ്റ്റുഡൻസ് ഒക്കെ എങ്ങനെയെന്ന് പറഞ്ഞ ആലോചിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം അവർക്ക് കഴിക്കാൻ വേണ്ടിയുള്ള ഫുഡ് അവളെ സെക്യൂരിറ്റി കൊണ്ട് വെച്ചോണ്ടിരിക്കണം. മൊത്തം റോയൽ ഫുഡാണ്, അവർക്ക് കഴിക്കാനുള്ള ഫുഡ് തന്നെ വെച്ചിട്ട് ആ ഒരു ടേബിൾ മൊത്തം നിറയുകയാണ്. ഇത് കണ്ട് അവന്റെ ഫ്രണ്ട്സും പിന്നെ പറയുന്ന നോക്കിക്കൊണ്ടിരുന്ന സ്റ്റുഡൻസ് എല്ലാവരും നെട്ടുകയാണ്. എനിക്ക് എപ്പോഴും റോയൽ ഫുഡ് കഴിക്കാനാണ് ഇഷ്ടം. പിന്നെ എനിക്ക് ഇത്രയും ഫുഡ് എനിക്ക് ഒറ്റ കഴിച്ച് തീർക്കാൻ പറ്റില്ല, അതുകൊണ്ട് നിന്റെ അടുത്ത് വന്നിരിക്കുന്നത് എന്ന് അവൾ പറയാണ് ഹീറോനോട്. അവനാണെങ്കിൽ അവളുടെ പ്ലേറ്റിൽ നിന്ന് ഒരു ഫുഡ് എടുത്ത് കഴിച്ചതിന് ശേഷം പറയണം ആ ടേസ്റ്റി ആണെന്ന് പറയാം. ഇവൾ എന്തോ ഒരു കാര്യം നേടാൻ വേണ്ടിയാണ് എന്റെ പ്രപ്പോസൽ ആക്സെപ്റ്റ് ചെയ്തത്, അതെനിക്ക് മനസ്സിലായി എന്ന് അവന്റെ മനസ്സിൽ പറയാണ്. ഇന്ന് വൈകുന്നേരം എനിക്ക് ഫുഷിൻ ക്ലാസ് ഉണ്ട്. ഫുഷിൻ എന്ന് വെച്ചാൽ വാൾപായി ട്വൽത്ത് ട്രഡീഷണൽ മാർഷൽ ആർട്സ് ആണ് ജപ്പാനിലത്തെ. അപ്പൊ എന്റെ ലൗവറെ സ്ഥിതിക്ക് നീയും അവിടെ വരണം എന്ന് പ്രിൻസസ് അവനെ വിളിക്കണം. അപ്പൊ അവൻ പറയുകയാണെങ്കിൽ നിങ്ങളെക്കാട്ടി റാങ്ക് എനിക്ക് കുറവാണെങ്കിൽ അറിയാം, പക്ഷെ റാങ്ക് കുറവാണ് എന്റെ, അതുകൊണ്ട് എനിക്ക് നിന്റെ ലെവലിൽ എത്താൻ പറ്റില്ല എന്ന് ഹീറോ അവളോട് പറയണം. അപ്പൊ അവള് പറയണം എന്തായാലും കുഴപ്പമില്ല, നിന്ന് ചേർന്നാലേ പറ്റുള്ളൂ. അപ്പൊ തൊട്ടത്തെ സീനിൽ ഹീറോ ആ ഒരു ഫ്യൂഷൻ ക്ലാസ്സോട് എത്തുകയാണ്. ഹലോ ഓൾ, നിങ്ങൾ ഈ ഒരു പുതിയ സ്റ്റുഡന്റ് വെൽക്കം ചെയ്യ എന്ന് പറഞ്ഞിട്ട് ഹീറോനെ അവിടുത്തെ ഒരു മാസ്റ്റർ എല്ലായിടത്തും പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ന്യൂസ് എന്ന് പറഞ്ഞിട്ട്. എന്റെ അടുത്ത് സംസാരിച്ചോണ്ടിരിക്കുന്നില്ലേ ഇയാളാണ് ഈ ഫ്യൂഷൻ ക്ലാസ്സിലത്തെ മാസ്റ്റർ, ഇയാളെ പേരാണ് സെനോൺ. എന്റെ കാഴ്ചപ്പാടിൽ ഈ സെനോൺ എന്ന് പറഞ്ഞ മാസ്റ്റർ എല്ലാവരും ഒരേ പോലെയാണ് നോക്കുന്നത്, കാര്യം എല്ലാവർക്കും ഒരേ പോലെയാണ് ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പൊ സെനോൺ എന്ന് പറഞ്ഞ മാസ്റ്റർ പറയാണ് അപ്പൊ നമുക്ക് ഫൈറ്റിംഗ് സ്റ്റാർട്ട് ചെയ്താലോ എന്ന് പറഞ്ഞിട്ട് അവർ ഫൈറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യണം. അവിടെ ഉള്ള എല്ലാവരും ഫൈറ്റ് ചെയ്യുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വാൾ പൈറ്റ് വെച്ചിട്ട്. അപ്പൊ ഹീറോയും അലക്സിയാണ് ഡു ആയിട്ട് ഫൈറ്റ് ചെയ്യുന്നത്. അപ്പൊ അലക്സിയുടെ ഒരു നെഗറ്റീവ് ഹീറോയ്ക്ക് മനസ്സിലാവുകയാണ്, അലക്സി നന്നായിട്ട് ഫൈറ്റ് ചെയ്യുന്നു, പക്ഷെ അവള് മാജിക് പവേഴ്സ് അവൾ യൂസ് ചെയ്യാറില്ല, അതുപോലെ തന്നെ അറ്റാക്കും ഭയങ്കര സ്ലോ. ഇതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇവളെക്കാട്ടി ഫാർ ബെറ്റർ ആണ് ഞാൻ എന്ന് നമ്മള് ഹീറോ അവന്റെ മനസ്സിൽ പറയുകയാണ്. ഇവളെന്റെ ഫുഷിൻ സ്റ്റൈൽ ചെറുതായിട്ടൊന്ന് കോപ്പി ചെയ്യുന്നുണ്ട്, അതെനിക്ക് മനസ്സിലായി. ഈ ഒരു സിറ്റിയിൽ വെച്ച് തന്നെ ഏറ്റവും കൂടുതൽ പവർഫുൾ ആയ ഡാർക്ക് നൈറ്റ് ആയിരുന്നു വെച്ചാൽ ഇവളുടെ ചേച്ചിയാണ്. ഇവളുടെ ചേച്ചീന്റെ ആ ഒരു ലെവലിലോട്ട് ഇവൾ എത്താൻ വേണ്ടി നല്ല ഇത് കഷ്ടപ്പെടുന്നുണ്ട്, അതെനിക്കിപ്പോ തന്നെ മനസ്സിലായിട്ടുണ്ട്. അതിന് അവരുടെ തമ്മിലുള്ള ഫൈറ്റ് അവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. എന്നിട്ട് അവൾ പറയുന്നത് എനിക്ക് നിന്റെ ഫൈറ്റിംഗ് സ്റ്റൈൽ ഇഷ്ടപ്പെട്ടു, എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ നീയുമായിട്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ ഞാൻ എന്റെ അടുത്ത് തന്നെ ഫൈറ്റ് ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഹീറോ ആണെങ്കിൽ ആ ഓക്കെ പറഞ്ഞിട്ട് പോകാൻ നിൽക്കുമ്പോഴാണ് സെനൺ വന്നിട്ട് ആ പ്രിൻസസിനോട് സംസാരിക്കുന്നത്. പ്രിൻസസ് അലക്സിയ, ഇന്നു തൊട്ട് നീ എന്റെ ഗേൾ ഫ്രണ്ട് ആണ്. അപ്പൊ അലക്സി പറയാണ് നിങ്ങൾ എന്താ കളിക്കുകയാണോ? അപ്പൊ സെനൺ പറയാണ് നീ കൊച്ചു പിള്ളേരെ പോലെ അഭിനയിക്കല്ലേ. അപ്പം പ്രിൻസസ് പറയാണ് ഞാൻ കൊച്ചു പിള്ളേരെ പോലെ അഭിനയിക്കുന്നതല്ല, എനിക്ക് നിങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകോ? എനിക്കിപ്പോ മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് ഹീറോ അവിടെ നിന്ന് സൈഡ് ക്യാരക്ടറിനെ പോലെ നടന്ന് വെളിയിൽ പോവുകയാണ്. ഓ, എനിക്ക് മനസ്സിലായി, അവൻ നിന്നെ എപ്പോഴും പ്രപ്പോസൽ ശല്യപ്പെടുത്താറുണ്ടല്ലേ, അപ്പൊ അവർ ശല്യപ്പെടുത്തൽ നിർത്താൻ വേണ്ടിയാണ് നീ എന്നെ അക്സെപ്റ്റ് ചെയ്തത്, എനിക്കിപ്പോ മനസ്സിലായി എന്ന് പറഞ്ഞ് ഹീറോ പറയാം. അപ്പൊ അവള് പറയാണ് എനിക്ക് ലോവർ ക്ലാസ്സിലത്തെ ഒരു ബോയിന് ആവശ്യമുണ്ടായിരുന്നു, പിന്നെ നീ ഒരു ലോവർ ആണ്, പിന്നെ നമ്മളെ ലവ് ഫേക്ക് ആണെങ്കിൽ പോലും എനിക്ക് ആവശ്യമുണ്ടല്ല അവനെ. പിന്നെ നിന്റെ ഫ്രണ്ട്സിനോട് ഞാൻ കുറച്ച് വരട്ടെ, അപ്പം നീയും നിന്റെ ഫ്രണ്ട്സും ചെയ്തിട്ടുള്ള കുറച്ച് ഇല്ലീഗൽ ആക്ടിവിറ്റി കുറച്ച് ഞാൻ അറിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞേക്കും നീ അതുപോലെ ചെയ്തു എന്ന് പറയാണ് അവനോട്. എന്താണ് നിന്റെ മുഖം പെട്ടെന്ന് വാടിയല്ലോ? അപ്പൊ ഹീറോ പറയണം എന്റെ മുഖം എപ്പോഴും ഇങ്ങനെയാണ് ഇരിക്കുന്നത്, അവൻ എപ്പോ എന്റെ അടുത്ത് പ്രൊപോസൽ നിർത്തോ, അവൻ എപ്പോ എന്നെ റിജക്ട് ചെയ്യോ, അതുവരെ നീ എടുത്ത് അഭിനയിച്ചാലേ പറ്റുള്ളൂ, അതുവരെ നീ, ഞാൻ പറയുന്നത് മറുത്തു പറയാതെ അതുപോലെ ചെയ്യും. എന്റെ മുഖം വെച്ച് നോക്കിയാണെങ്കിൽ അവൻ നിന്റെ പ്രൊപോസൽ നിർത്താൻ പോകുന്നില്ല, ഇനി നിന്നെ പ്രൊപ്പോസ് ചെയ്തോണ്ടിരിക്കുന്നു. ഹീറോ പറയണം അവളോട് അത് നീ അറിയണ്ട, ഞാൻ പറയുന്ന കാര്യം നീ അതുപോലെ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ഗോൾഡ് കോയിൻ എടുത്ത് അവനെ നേരിൽ എറിയാണ്. ഇതുകൊണ്ട് ഹീറോ നെട്ടുകയാണ്. അപ്പൊ അവള് പറയാണ് നീ പണം തന്ന വീഴുന്ന് ഞാൻ കേട്ടല്ലോ. അപ്പൊ ആണെങ്കിൽ അവൻ പറയണം അതെ, നീ പറഞ്ഞ സത്യമാണ് എന്ന് പറഞ്ഞിട്ട് അവള് വീണ്ടും ഒരു ഗോൾഡ് കോയിൻ എറിയാണ്. അപ്പൊ അവള് വീണ്ടും ഒരു ഗോൾഡ് കോയിൻ എറിയാണ്. അപ്പോഴാണെങ്കിൽ ഹീറോ ഒരു പട്ടിയെ പോലെ അഭിനയിച്ചിട്ട് അവന് വാ കൊണ്ട് ആ ഒരു ഗോൾഡ് കോയിൻ ക്യാച്ച് ചെയ്യുകയാണ്. അപ്പോൾ അവള് പറയുന്നത് നല്ല പട്ടിക്കുട്ടി, ഇതുപോലെ ഞാൻ പറയുന്ന എല്ലാം നീ ചെയ്യണം എന്ന് അവള് പറയുകയാണ് അവനോട്. ഇവള് എനിക്ക് പൈസ തരുന്നുണ്ടല്ലോ ചുമ്മാ, അത് ആ ഒരു കാരണം കൊണ്ട് തന്നെ ഇവൾ പറയുന്ന എല്ലാം ഒന്നും പറയാതെ ചെയ്യുമായിരുന്നു. തൊട്ടടുത്ത ദിവസം അവളാണെങ്കിൽ ഹീറോ ആയിട്ട് ആ ഒരു ഫ്യൂഷൻ ക്ലാസ്സിൽ പൊക്കോണ്ടിരിക്കുമ്പോൾ മറ്റേ സെനോൺ ഇവളെ നോക്കി ചിരിക്കുന്നുണ്ട്, പക്ഷെ ഇവള് മൈൻഡ് ചെയ്യുന്നില്ല. അപ്പൊ ഹീറോനെ മനസ്സിൽ പറയാണ് ഞാൻ ഇവളെ കൂടെ നടക്കുമ്പോൾ ആരും എന്നെ നോക്കാറില്ല, പക്ഷെ ഇവളുടെ ബോയ്ഫ്രണ്ട് എന്ന നിലയിൽ എല്ലാവരും ബോയ്ഫ്രണ്ട് ആണെന്ന് പറഞ്ഞ് നോക്കാറുണ്ട്. അവിടുന്ന് കട്ടിയത് അലക്സിയും ഹീറോയും ട്രെയിനിൽ അവരുടെ റൂമിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ അലക്സി ഹീറോനോട് പറയാം, നീ ആ സെനോന്റെ ഫേക്കായിട്ടുള്ള ചിരി കണ്ടോ, അവന് സോഡ് ഉപയോഗിക്കാൻ പറ്റും എന്ന് പറഞ്ഞ ഒരു അഹങ്കാരത്തിലാണ് അവൻ ഷൈൻ ചെയ്ത് നടക്കുന്നത്. ഞാനൊന്ന് പെർഫെക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അവന്റെ അക്കാഡമി എനിക്കൊന്ന് ഇറങ്ങായിരുന്നു എന്ന് അവൾ പറയണം അവനോട്. ആൾക്കാർ മുമ്പിൽ അലക്സി ഭയങ്കര പ്രൗഡ് ആയിട്ടുള്ള ഒരു ക്വീൻ തന്നെയാണ്, പക്ഷെ അവളുടെ ഉള്ളിൽ ദേഷ്യം അസൂയ അതൊക്കെ ഇവളെ മനസ്സിൽ നന്നായിട്ടുണ്ട് എന്ന് ഹീറോ പറയാണ്. അതിന് ഹീറോയും അലക്സിയും ഒരു ഐസ്ക്രീം പാർലർ പോയിട്ട് ഐസ്ക്രീം വാങ്ങിച്ച് കഴിക്കുകയാണ്. അപ്പൊ ഹീറോ അവളോട് ചോദിക്കുകയാണ്, നീ എന്താ ആ സെനോനെ കല്യാണം കഴിക്കാത്ത? അപ്പൊ അവള് പറയാ, എനിക്കെന്തോ അവൻ അത്ര ഇഷ്ടമല്ല, കാര്യം അവന് നല്ല ഫെയിം ഉണ്ട്, നല്ല കഴിവുണ്ട്, നല്ല ഭംഗിയുണ്ട്, പക്ഷെ എനിക്കെന്തോ അവനെ ഇഷ്ടമല്ല എന്ന് അവൾ പറയാണ്. എല്ലാ പെണ്ണുങ്ങൾക്കും അവനെ മേളിൽ ഒരു കണ്ണുണ്ട്. അപ്പോഴാണ് ഹീറോ ചോദിക്കും, നീ എന്താ പറഞ്ഞത്? അപ്പോഴാണെങ്കിൽ അവളാണെങ്കിൽ അവന്റെ ഐസ്ക്രീം എടുത്ത് അവന്റെ ബാക്കിയത് വെക്കുകയാണ്, എന്നാ ഇതോടെ ചേർത്ത് നീ കഴി എന്ന് പറയണം. പക്ഷേ എനിക്ക് നിന്നെയാണ് ഇഷ്ടം. അപ്പൊ ഹീറോ പറയാണ്, പക്ഷെ എന്നെ കാട്ടി കഴിവും ഭംഗിയും ഒക്കെ അവനുള്ള, പിന്നെന്താടി നീ അവന് വീഴത്തേ ചോദിക്കാം? ഞാൻ ചോദിച്ചൊന്നും നീ ഉത്തരം പറയുന്നത് വേറെ ഒന്നാണല്ലോടാ, എന്നാ നിനക്കുള്ള ഇന്നത്തെ പോയിന്റ് എന്ന് പറഞ്ഞിട്ട് അവളാണെങ്കിൽ ഇന്നത്തെ പൈസ അവന് കൊടുക്കുക. ഹീറോ ആണെങ്കിൽ ഒരു പട്ടിയ പോലെ അഭിനയിച്ചതിന് ശേഷം ആ ഒരു കോയിനും കൂടെ വാങ്ങിക്കുകയാണ്. അങ്ങനെ രണ്ടാഴ്ച കടന്നു പോവുകയാണ്, ഒരു ഇമ്പ്രൂവ്മെന്റും ഇല്ല എന്ന് ഹീറോ അവനെ മനസ്സിൽ പറയാം. അപ്പൊ ക്ലാസ്സെല്ലാം കഴിഞ്ഞിട്ട് ഈവനിങ്ങിൽ ഹീറോയും അവളും ഒരുമിച്ച് പൊക്കോണ്ടിരിക്കുകയാണ് റൂമിലോട്ട്. ഇന്ന് നിനക്ക് എന്ത് പറ്റി? ഇന്ന് നീ വലിയ മൈൻഡില്ലല്ലോ, പിന്നെ നീ ഇന്ന് ചെയ്ത് ഭയങ്കര ബോറായിരുന്നു എന്ന് അവൾ അവനോട് പറയാം. അതൊന്നുമില്ല, അതുപോലെ തന്നെ ഇന്ന് നീ നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് ഹീറോ അവളോട് പറയാം. ഞാൻ എന്റെ ചേച്ചിനെ പോലെ ഭയങ്കര ഹൈ ഡിമാൻഡ് പേഴ്സൺ ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് ഇത്ര ബോറായി പോയെന്ന് പറയാണ് അവൻ അവളോട്. പക്ഷെ നീ ഫൈറ്റ് ചെയ്യുന്ന സ്റ്റൈൽ എനിക്ക് ഇഷ്ടപ്പെടുന്നു പറയാണ് ഹീറോ അവളോട്. നീ ഇപ്പൊ പറഞ്ഞ കാര്യം ഇതിനു മുമ്പ് എന്റെ അടുത്ത് ആരോ പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ എനിക്ക് മനസ്സിലായി ആരാണ് പറഞ്ഞത്. ഇതിനു മുമ്പ് നടന്നൊരു ഫ്യൂഷൻ മത്സരത്തിൽ ഞാൻ തോറ്റുപോയിട്ടുണ്ടായിരുന്നു, പക്ഷെ എന്റെ ചേച്ചിന്റെ അടുത്ത് പറഞ്ഞു എന്റെ സ്റ്റൈൽ കൊള്ളായിരുന്നു, പക്ഷെ എന്റെ മനസ്സിൽ എന്താണ് പൊക്കോണ്ടിരുന്നതെന്ന് അവർ അറിഞ്ഞുകൂടായിരുന്നു. അന്ന് എനിക്ക് ഭയങ്കര സങ്കടമായി. അപ്പൊ ഹീറോ പറയാണ്, നീ എന്തായി, ഞാനൊരു 1 മില്യൺ ആൾക്കാരെ കൊന്നാ പോലും
പോലും എനിക്ക് സങ്കടമാവാറില്ല. അപ്പോഴാണെങ്കിൽ അലക്സി കത്തി തൂക്കിയ ശേഷം അവനെ നേരെ ചൂണ്ടുകയാണ്. അപ്പോഴെനിക്ക് ഹീറോ പറയാൻ എനിക്ക് നിന്റെ സ്റ്റൈൽ ഇഷ്ടപ്പെട്ടു. അപ്പോഴാണെങ്കിൽ അവൾ അവനോട് ചോദിക്കുകയാണ്, നീ എന്താണ് പറയാൻ വരുന്നത്? ഹേയ് ദേഷ്യപ്പെട്ടല്ലേ, ഞാൻ ഒന്നും പറയാൻ വന്നില്ല. അപ്പോഴാണെങ്കിൽ അവൾ ദേഷ്യത്തോടെ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. അപ്പൊ ഹീറോവിന് മനസ്സിൽ പറയാണ്, ഇപ്പൊ ഇത് മതി, കാരണം അവളെ മുമ്പിൽ ഇപ്പൊ ഞാൻ ടോക്സിക് പേഴ്സൺ ആണ്. അതുകൊണ്ട് തന്നെ ഇന്നോട്ട് ആ ദുരന്തം പിടിച്ച റിലേഷൻഷിപ്പ് എൻഡ് ആവുകയാണ് എന്ന് പറഞ്ഞ് ഹീറോ അവിടെ സന്തോഷപ്പെടുകയാണ്. പിറ്റേ ദിവസം ഹീറോയും ഹീറോയുടെ ഫ്രണ്ട്സും സ്കൂളിൽ പോകുന്നുണ്ട്. അപ്പൊ ഹീറോ ഭയങ്കര സന്തോഷത്തിരിക്കുകയാണ്. അപ്പൊ സന്തോഷം കണ്ട് ഹീറോയുടെ ഫ്രണ്ട്സ് ഹീറോയോട് ചോദിക്കാണ് എന്ത് പറ്റിയെന്ന്. അപ്പൊ ഹീറോ പറയാണ്, ഇന്നലെ രാത്രി ഒരു സംഭവം നടന്നു. അപ്പൊ ഹീറോയുടെ ഫ്രണ്ട്സ് ഭയങ്കര ക്യൂരിയസ് ആയിട്ട് ചോദിക്കണം, എന്താടാ പറ്റിയെന്ന് ചോദിച്ചിട്ട്. എടാ നിങ്ങൾ വിചാരിച്ചാലും നടന്നില്ല, വാ സ്കൂളിൽ പോവാം എന്ന് പറഞ്ഞിട്ട് അവർ മൂന്നേരം സ്കൂളിൽ കയറാൻ പോകും. സെനോണും പിന്നെ കുറച്ച് സെക്യൂരിറ്റീസും അവിടെ നിൽക്കുകയാണ്. അതിൽ നിന്ന് രണ്ടുപേരും പോയിട്ട് ഹീറോയുടെ ഫ്രണ്ട്സിനെ ബ്ലോക്ക് ചെയ്യണം. അപ്പൊ സെനോൺ പറയാണ് ഹീറോനോട്, ഇന്നലെ രാത്രി മിൻസസ് അലക്സിയ അവൾ റൂമിലോട്ട് പോയിട്ടില്ല. എന്റെ രൂപം വെച്ച് നോക്കുകയാണെങ്കിൽ ഇതൊരു കിഡ്നാപ്പിംഗ് ആണ്. മെയിൻ സസ്പെക്ട് നീയാണ്. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ ആൻസറിന് നീ എന്റെ കൂടെ വന്നേ പറ്റുള്ളൂ. അപ്പോഴാണെങ്കിൽ ഹീറോൻ ഫ്രണ്ട്സ് ചോദിക്കുകയാണ്, ഇതാണോ നീ പറഞ്ഞ സർപ്രൈസ്? വഴിയില്ലാതെ ഹീറോയും അവിടെ സെറണ്ടർ ആവുന്നുണ്ട്. അവിടെ വെച്ച് ഇമൻസൺ ഷാഡോന്റെ എപ്പിസോഡ് 3 എൻഡ് ആവുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനി അങ്ങോട്ടുള്ള ഇമൻസൺ ഷാഡോന്റെ മലയാളം എക്സ്പ്ലനേഷൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഗിയോവിന്റെ കാര്യം മറക്കണ്ട, ടെനിക്ക് സബ്സ്ക്രൈബ് സാമ്പം നടത്തുന്നതായിരിക്കും, അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ദിസ് ഇസ് ചാനൽ എക്സ്പ്ലനർ സൈനിങ് ഔട്ട്.